കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ പെരിങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കുത്തേറ്റ് മരിച്ചു ആദ്യം വാർത്തഘട്ടാൽ തോന്നുക ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കത്തി വന്ന് തനിയെ ദേഹത്തു കൊണ്ട് മരിച്ചതാണ് ലോക്കൽ സെക്രട്ടറി എന്ന് പിന്നീടാണ് കുത്തിക്കൊന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം ഉയർന്നു കുത്തേറ്റു മരിച്ചു എന്ന വാർത്ത വന്ന ഘട്ടത്തിൽ പിന്നീടാണ് മാധ്യമങ്ങൾ തിരുത്തിയത് കത്തി കുത്തേറ്റു മരിച്ചു എന്ന് അപ്പോഴും കുത്തിയതാരാണ് എന്ന അന്വേഷണമേ നടന്നിരുന്നില്ല മാധ്യമങ്ങൾ അത്തരമൊരു അന്വേഷണം സി പി എം നേതാക്കൾ മരിച്ചാൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ ഒരിക്കലും ഒരു മാധ്യമവും നടത്താറില്ല എന്നത് ഒരു സത്യവുമാണ് കഴിഞ്ഞ പതിനഞ്ച് മാസത്തിനിടെ ആറ് സി പി എം പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് ഈ ആറുപേരും ഈ ആറുപേരെയും കൊന്നത് കൊട്ടേഷൻ സംഘമാണ് പക്ഷേ ഈ കൊട്ടേഷൻ സംഘത്തിൽ ഒരാൾ ഒരു രാഷ്ട്രീയക്കാരനായിരിക്കും ഒന്നുകിൽ കോൺഗ്രസിൻ്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരിക്കും അതില്ലെങ്കിൽ ബി ജെ പിയുടെ മണ്ഡലം സെക്രട്ടറി ആയിരിക്കും അങ്ങനെ ഒന്നോ രണ്ടോ പേർ കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളുണ്ടാകും മറ്റുള്ളവർ ക്വട്ടേഷൻ സംഘാംഗങ്ങളായിരിക്കും ഇത് കേട്ടയുടനെ മാധ്യമങ്ങൾ അപ്പോൾ തന്നെ അച്ചു നിരത്തും ഇത് ഗുണ്ടാ സംഘങ്ങളുടെ ആക്രമണമാണ് അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘത്തിൻ്റെ ആക്രമണമാണ് അങ്ങനെയാണ് സി പി എം നേതാവ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടത് എന്ന് പറയും അതിൽ രാഷ്ട്രീയമേ കാണില്ല രാഷ്ട്രീയമേ ഇല്ല എന്ന് വരുതി തീർക്കും അതുമാത്രമല്ല ഒരു സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ടാൽ അതിലൊരു കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ ഉൾപ്പെട്ടാൽ പിറ്റേത് തന്നെ കോൺഗ്രസിൻ്റെയോ ബി ജെ പിയുടെയോ ഒരു ഉന്നത നേതാവ് വാർത്താ സമ്മേളനം വിളിച്ച് പറയും അതിൽ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല അതിലെല്ലാം കൊട്ടേഷൻ സംഘങ്ങളാണ് എന്ന് കോൺഗ്രസും ബി ജെ പി നേതാക്കൾ കൊടുക്കുന്ന ഗുണ്ടാ സംഘമാണ് ഇവരെയെല്ലാം കൊല്ലുന്നത് എന്നത് ഒരു വസ്തുതയാണ് പക്ഷേ അത് മാത്രം മറച്ചു വെക്കുകയും ഇതിന് പിറകിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ ഗുണ്ടാ സംഘത്തെ കൊണ്ടുവരുവാനും കൊട്ടേഷൻ സംഘത്തെ കൊണ്ടുവരുവാനും നേതൃത്വം കൊടുത്ത കോൺഗ്രസ് നേതാക്കളെക്കുറിച്ചോ കോൺഗ്രസിനെക്കുറിച്ചോ ഒരു വാർത്തയും പ്രസിദ്ധീകരിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകില്ല അതുമാത്രമല്ല അതിന് പിറകിലേക്ക് അന്വേഷിച്ച് പോകാറുമില്ല ഉദാഹരണത്തിന് കായംകുളത്ത് കായംകുളത്ത് സിയാദ് എന്ന സി പി ഐ പ്രവർത്തകൻ കൊല്ലപ്പെട്ടു സി പി ഐ എം പ്രവർത്തകൻ കൊല്ലപ്പെട്ടത് എപ്പോഴാണ് നോക്കണം കോവിഡ് മഹാമാരി താണ്ഡവ അതിർത്തമാടുന്ന ഘട്ടത്തിൽ വീട്ടിൽ കിടക്കുന്ന പട്ടിണി കിടക്കുന്ന ആൾക്കാർക്ക് സമൂഹ അടുക്കളയിൽ നിന്ന് ഭക്ഷണം അത് വീടുകളിൽ എത്തിച്ച് തിരിച്ചു വരുന്ന വഴിക്കാണ് സിയാദ് ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നത് പിറ്റേ തന്നെ കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡന്റ് വാർത്താ സമ്മേളനം പറഞ്ഞു ഇതാ ഈ കൊലപാതകത്തിൽ കോൺഗ്രസ് യാതൊരു ബന്ധവുമില്ല ഇത് കൊട്ടേഷൻ സംഘമാണ് എന്ന് എന്നാൽ കേസിൻ്റെ സൂത്രധാരൻ ബ്ലോക്ക് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയായ കാബിൽ നിസാമാണ് കാബിൽ നിസാം വെറും ഒരു ബ്ലോക്ക് കോൺഗ്രസിൻ്റെ നേതാവ് മാത്രമല്ല കൗൺസിലർ കൂടിയാണ് എന്നാൽ മാധ്യമങ്ങൾ ആ ബന്ധം മറച്ചു പിടിക്കുകയും ഇതൊരു കൊട്ടേഷൻ സംഘമാണ് എന്ന് വാർത്ത നൽകുകയും ആ വാർത്ത അതോടുകൂടി അവസാനിക്കുകയും പിന്നെ അന്ത്യ ചർച്ചകളോ ചർച്ചകളോ ഒന്നുമില്ലാതിരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് തിരുവോണ നാളിൽ തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടിൽ വെച്ച് രണ്ട് പേർ കൊല്ലപ്പെട്ടു രണ്ട് സി പി ഐ എം പ്രവർത്തകർ മിഥിലാജും ഹത്ത് മുഹമ്മദും രണ്ടുപേരും സി പി ഐ എമ്മിൻ്റെ സജീവ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടു പിറ്റേന്ന് തന്നെ പറഞ്ഞു ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള തമ്മിലടിയാണ് കൊലപാതകത്തിന് കാരണം എന്ന് അത് മാധ്യമങ്ങളെ ഏറ്റുപിടിച്ചു പിന്നീട് അതിനെതിരെ വലിയ വിമർശനം ഉയർന്നു വന്നു അങ്ങനെ വിമർശനം ഉയർന്നു വന്ന ഘട്ടത്തിൽ പിന്നീട് അക്കാര്യത്തെക്കുറിച്ച് ഒരു ദിവസമെങ്കിലും ചർച്ച നടത്താൻ ചില മാധ്യമങ്ങൾ തയ്യാറായി അതും സോഷ്യൽ മീഡിയയുടെ കടുത്ത ആക്രമണത്തെ തുറന്നു അതിനെയും ആ രണ്ട് കൊലപാതകങ്ങളെയും രണ്ട് സി പി ഐം പ്രവർത്തകർ അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ കുട്ടികൾ പിഞ്ചുകുഞ്ഞുങ്ങൾ ഒക്കെയുള്ള സി പി ഐ എം പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് അത്തരം കഥകളിലേക്കൊരിക്കലും മാധ്യമങ്ങൾ പോകാറേയില്ല കൊല്ലപ്പെട്ടവൻ്റെ കുടുംബാംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് അന്വേഷിക്കാറേയില്ല എന്നാൽ പിന്നീട് ആ വാർത്തയും പതിവ് പോലെ തമസ്കരിക്കപ്പെട്ടു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ നാലിന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ നാലിന് കുന്നംകുളത്ത് ഇതേപോലെ സി പി ഐ ചിറ്റിലക്കാട് ബ്രാഞ്ച് സെക്രട്ടറി ബ്രാഞ്ച് കമ്മിറ്റി അംഗം സനൂപ് കൊല്ലപ്പെട്ടു കൊലപാതകം നടത്തിയത് ബി ജെ പി ബജ് ദൾ പ്രവർത്തകർ ബി ജെ പി കേസ് പ്രതി ബജരംഗൽ ദൾ എന്ന് പറഞ്ഞ സാധനം കേരളത്തിലില്ല എന്നാണ് പറയുന്നത് പക്ഷേ ബി ജെ പി എല്ലാം സംഘപരിവാർ കുടുംബാംഗങ്ങളാണ് സംഘപരിവാർ പ്രവർത്തകരാണ് അതിന് പിന്നിൽ പക്ഷേ അപ്പോഴും അത് കൊട്ടേഷൻ സംഘം ഗുണ്ടാ സംഘമായി മാറി കൊല്ലം ജില്ലയിലെ മൺറൂതുരത്തിൽ മണിലാൽ എന്ന് പറയുന്ന സി പി ഐ എം പ്രവർത്തകൻ പട്ടാപ്പകൽ കുത്തേറ്റ് മരിച്ചു പ്രതി ബി ജെ പി പ്രവർത്തകനായ അശോകൻ ഒരു ദിവസം പോലും വാർത്തയിലുണ്ടായില്ല അത് അവസാനിച്ചു അതിനുശേഷം കാസർഗോഡ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഔഫ് അബ്ദുറഹ്മാൻ എന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകനെ ലീഗുകാരാണ് കുത്തി കൊലപ്പെടുത്തുന്നത് ഈ ഔഫ് അബ്ദുറഹ്മാന് ചെറിയ കുട്ടിയുണ്ട് കുടുംബമുണ്ട് അവരെക്കുറിച്ച് ഒരു വാർത്തകളും എവിടെയും വന്നില്ല എന്ന് മാത്രമല്ല അത് പിന്നീട് സംഘടനത്തിൽ മരിക്കുകയായിരുന്നു സംഘടന നടന്നപ്പോൾ മരിക്കുകയായിരുന്നു എന്ന രൂപത്തിലായിരുന്നു ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിൽ ഒരു ലോക്കൽ സെക്രട്ടറി കൊല്ലപ്പെട്ടപ്പോൾ അതിന് സൂത്രധാരൻ ബി ജെ പി നേതാവാണ് അതിന് ചുക്കാൻ പിടിച്ചത് സു ബി ജെ പി നേതാവാണ് ക്വട്ടേഷൻ സംഘങ്ങളെ സംഘടിപ്പിക്കുകയും കൊണ്ടുവരികയും ഒക്കെ ചെയ്തത് ബി ജെ പി നേതാവാണ് പക്ഷേ ബി ജെ പി കാര് പറയുന്നു ഞങ്ങൾക്കതിൽ യാതൊരു ബന്ധവുമില്ല ക്വട്ടേഷൻ സംഘമാണ് എന്ന് പക്ഷേ ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഒന്നിക്കും ബി ജെ പി നേതാവാണ് അതില്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളാണ് ഇത് മനസ്സിലാക്കി ഇത് ഇതേ മനസ്സിലാക്കി ഇതിൻ്റെ പുറകിൽ നടക്കുന്ന ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല ഇതാണ് പ്രശ്നം സി പി എം പ്രവർത്തകർ എവിടെ കൊല്ലപ്പെട്ടാലും അത് കോട്ടറേഷൻ സംഘം നേരെ തിരിച്ച് ഞാൻ നേരെ സൂചിപ്പിച്ചു കഴിഞ്ഞ പതിനഞ്ച് മാസത്തിനിടയിൽ കൊല്ലപ്പെട്ടത് ആറ് സി പി എം പ്രവർത്തകരാണ് ഒരു ഇരട്ടക്കൊല അടക്കം ഈ പേരുടെ പേര് മലയാളികളുടെ മനസ്സിലുണ്ടോ നമ്മളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കണം എതിരേറെ പറയുന്നു സി പി ഐ എമ്മിൻ്റെ സജീവ പ്രവർത്തകർ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പേരുടെയും പേരുകളൊന്ന് പറയാൻ കഴിയുമോ കഴിഞ്ഞ പതിനഞ്ച് മാസത്തിനിടയിൽ കൊല്ലപ്പെട്ട ആറുപേരുടെ പേര് പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ മൂന്ന് വർഷത്തിനിടെ കൊല്ലപ്പെട്ട അനിൽ ഷുക്കൂറിൻ്റെയും അതോടൊപ്പം തന്നെ പെരിയ ഇരട്ടക്കോലയിലെ ശരത് ഒക്കെ പേര് വളരെ പെട്ടെന്ന് പറയാൻ എല്ലാവർക്കും കഴിയും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് മാധ്യമങ്ങൾ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളെ കുറിച്ച് ബന്ധുക്കളെ കഥകൾ വെനഞ്ഞെടുത്ത് അത് നിരന്തരം വാർത്തകളിൽ നൽകി പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിൽ നൽകി നമ്മുടെ മനസ്സിലേക്ക് ആ സംഭവം അടിച്ചേൽപ്പിക്കും അതുകൊണ്ട് ആ പേരുകൾ എല്ലാവരുടെ മനസ്സിലും കൃത്യം മനഃപ്പടമായിരിക്കും അത് അവരെ പഠിപ്പിക്കും മാധ്യമങ്ങൾ നേരെ തിരിച്ച് സി പി ഐ എം പ്രവർത്തകർ കൊല്ലപ്പെട്ടാലോ അതേക്കുറിച്ച് ഒറ്റക്കോളം വാർത്ത ഇന്നലെ സി പി ഐ എമ്മിന് ലോക്കൽ സെക്രട്ടറി കൊല്ലപ്പെട്ട സംഭവം എടുത്തു നോക്കൂ രണ്ടു കോളം വാർത്തയാണ് അത് തിരുവനന്തപുരം എഡിഷൻ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട് മറ്റെല്ലാ എഡിഷനിലും അത് എവിടെയാണ് എന്നത് ആ നാട്ടുകാർ ഒന്ന് പത്രം മറിച്ച് നോക്കിയാൽ കാണാൻ കഴിയും അതേസമയം ഒരു വർഷം മുമ്പ് നടന്ന പെരിയ ഇരട്ടക്കൊലയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്നും മാധ്യമങ്ങളിൽ അഞ്ചും ആറും ഏഴും കോളത്തെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാൽ ഇന്നലെ കൊല്ലപ്പെട്ട സംഭവം മൂന്ന് മാസം പ്രായമുള്ള കുട്ടിയുണ്ട് ഇന്നലെ കൊല്ലപ്പെട്ട ലോക്കൽ സെക്രട്ടറി സന്ദീപിൽ അതേക്കുറിച്ച് അവർ ഭാര്യയെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് അച്ഛനെക്കുറിച്ച് അമ്മയെക്കുറിച്ച് ഒരു കഥകളും ഒരു സ്റ്റോറിയും ഒരു പത്രങ്ങൾക്കും എഴുതാൻ കഴിയുന്നില്ല അതിനുവേണ്ടി അവർക്ക് കോളമില്ല നീക്കി വയ്ക്കാൻ പക്ഷേ അതേസമയം എത്രയോ വർഷം മുമ്പ് നടന്ന കൊലപാതകത്തിലെ ഒരു കേസ് വന്നപ്പോൾ അതിനെ അതിനെക്കുറിച്ച് വീണ്ടും സചിത്ര ലേഖനങ്ങൾ എഴുതാൻ മാധ്യമങ്ങൾക്ക് കഴിയുന്നു എന്നതാണ് അതാണ് പറയുന്നത് സി പി ഐ എമ്മുകാർ കൊല്ലപ്പെട്ടാൽ അത് കൊട്ടേഷൻ സംഘങ്ങളായി മാറും നേരെ മറിച്ച് സി പി എംകാരാണ് പ്രതിസ്ഥാനത്തെങ്കിൽ മാസങ്ങളോളം നീണ്ടു മാധ്യമ വിചാരണ ഉണ്ടാകും അതാണ് കേരളത്തിൽ നടക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന പത്തനംതിട്ടയിൽ നടന്ന കൊലപാതകവും സംഭവങ്ങൾ